ശ്രീകും ഗുരുഭ്യോ നമ ഹരി ഓം നമ്മള് ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പാണ്ഡവന്മാർക്ക് തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം വിട്ടുകൊടുക്കാതെ അന്യായമായി ദുര്യോധനൻ രാജ്യം കൈക്കലാക്കി വച്ചിരിക്കുകയായിരുന്നു പാണ്ഡവന്മാർ അത് തിരിച്ചു പിടിക്കാനായിക്കൊണ്ട് ശ്രമിക്കുകയാണ് യുദ്ധം ഒഴിവാക്കാനായി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരുന്നു പക്ഷെ ദുര്യോധനന്റെ ദുര്യാ ദുരാഗ്രഹം അതിന് തടസ്സമായി നിന്നു അങ്ങനെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഭഗവാൻ പാണ്ഡവപക്ഷത്ത് ചേർന്നു ഭഗവാൻ അർജുനന്റെ സാരഥിയായി ഇത്രയും ഭാഗമാണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ എങ്ങനെയാ പാണ്ഡവ പക്ഷത്തെത്തി ഭഗവാൻ അങ്ങനെ ഒരു പക്ഷാഭേദ ഉണ്ടാവുമോ അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുര്യോധനനും അർജുനനും യുദ്ധത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സമീപിച്ചിരുന്നു രണ്ടുപേരെയും സഹായിക്കണമെന്ന ഒരവസ്ഥയിലായിരുന്നു ഭഗവാൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഏത് പക്ഷത്തിൽ ചേർന്നാലും ഞാൻ ആയുധമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ ഇല്ല അതേസമയം എല്ലാ സന്നാഹങ്ങളോടും കൂടിയ എന്റെ സൈന്യം യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നെയോ എന്റെ സൈന്യത്തെയോ യഥേഷ്ടം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം ഭഗവാൻ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു ഒന്നുകിൽ എന്നെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എന്റെ സൈന്യത്തെ തിരഞ്ഞെടുക്കാം അപ്പോൾ ദുര്യോധൻ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുത്തു എനിക്ക് അങ്ങയുടെ സൈന്യം മതി ഭഗവാന്റെ സൈന്യം മതി സൈന്യമില്ലാതെ ഭഗവാനെ കിട്ടിയിട്ട് എന്താണെന്നാണ് ദുര്യോധനന്റെ ചിന്ത അപ്പോൾ ദുര്യോധൻ പെട്ടെന്ന് തന്നെ സൈന്യത്തെ തിരഞ്ഞെടുത്തപ്പോൾ അർജുനന് ഭഗവാനെ തന്റെ ഭാഗത്ത് ചേർക്കാനായി ദുര്യോധനൻ മനസ്സിൽ വിചാരിച്ചു ആയി അർജുന ഒരു പടു വിഡ്ഢി തന്നെയാണെന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു സൈന്യം കിട്ടിയ തന്റെ ഭാഗ്യത്തിൽ സ്വയം അനുമോദിക്കാനും ദുര്യോധനൻ മറന്നില്ല എന്നാൽ അർജുനന്റെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നു ഭഗവാനാണ് ജയപരാജയങ്ങൾക്ക് ആധാരം ഭഗവാനാണ് സർവത്തിനും ആധാരമെന്ന് അർജുനൻ ഉത്തമമായ വിശ്വാസം അർജുനനുണ്ടായിരുന്നു കാരണം ഭഗവാനെ സാക്ഷാൽ ഈശ്വരനായി തന്നെയാണ് അർജുനൻ കണ്ടിരുന്നത് ഏതൊരു വസ്തുക്കളുടെയും ഏതൊരു പ്രവൃത്തികളുടെയും ഫലം നിർണയിക്കുന്നത് ഏതൊരു പ്രവൃത്തിയുടെയും ഫലം നിർണയിക്കുന്നത് മൂന്ന് വസ്തുക്കളാണ് എന്തൊക്കെയാ മൂന്ന് വസ്തുക്കൾ ഒന്ന് പ്രയത്നം അതായത് മനുഷ്യന്റെ അധ്വാനം തന്നെ രണ്ടാമത്തേതോ രണ്ടാമത്തേത് കാലമാണ് മൂന്നാമത്തേത് ദൈവം ദൈവാനുഗ്രഹം അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യവും വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ അജ്ഞാതമായ മൂന്നാമത്തെ വസ്തുത വാസ്തവത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് അതാണ് ദൈവാനുഗ്രഹം അർജുനനെ സംബന്ധിച്ച് ആ ഒരു ദൈവ വിശ്വാസം വളരെ തികഞ്ഞ അല്ലെങ്കിൽ ദൃഢമായ വിശ്വാസമായിരുന്നു എന്നാൽ ദുര്യോധന അതുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടു പേരും അവരവരുടെ നിലയിൽ സന്തുഷ്ടരായി ഒരാൾക്ക് ഭഗവാനെ കിട്ടി മറ്റൊരാൾക്ക് ഭഗവാന്റെ സേനയെയും കിട്ടി ഭഗവാനിൽ നിന്ന് ഒരു നിലയ്ക്കും അകന്നു നിൽക്കണമെന്ന് അർജുനൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് സ്വന്തം സാരഥിയാകാൻ ഭഗവാനോട് അർജുനൻ അഭ്യർത്ഥിച്ചത് ഭഗവാൻ സാരഥിയുടെ സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായും താൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് അർജുനന് ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സൈന്യങ്ങളും യുദ്ധഭൂമിയിൽ അണിനിരന്നു സ്വന്തം കൊട്ടാരത്തിലിരുന്ന് അന്തനും വൃദ്ധനുമായ ധ്രതരാഷ്ട്ര മഹാരാജാവ് മന്ത്രിയായ സഞ്ജയനോട് ചോദിച്ചു എന്ത് സഞ്ജയ യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിച്ചത് ഇവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആരംഭം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ समवेदायुत्सवः मामगा पाण्डवाश्चैव किमकुर्वद सञ्जयः धर्मक्षेत्रे कुरुक्षेत्रे समवेदायुत्सवः मामगा पाण्डवाश्चैव ಕಿಮಕುರ್ವತ ಸಂಚಯ ಶ್ರೀಮದ್ ಭಗವದ್ಗೀತ ಆಧ್ಯತೆ ಅಧ್ಯಾಯತಿಲೆ ಅರ್ಜುನ ವಿಷಾದಯೋಗ ಪೇರುಳ್ಳ ಅಧ್ಯಾಯ ಆ್ಯತೆ ಶ್ಲೋಕ ಧರ್ಮಕ್ಷೇತ್ರೇ ಕುರುಕ್ಷೇತ್ರೇ ಸಮೇದಾಯುತ್ಸವರಾಷ್ಟ್ರ ಚೋದಿ ധ്രതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ചോദിച്ചു അല്ലയോ സംശയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധുക്കളായി ഒത്തുകൂടിയ എന്റെ മക്കളും പക്ഷക്കാരും പാണ്ഡവരും പക്ഷക്കാരും എന്താണ് ചെയ്തത് യുദ്ധം ചെയ്യാൻ ഉത്സുകരായി എത്തിച്ചേർന്നിട്ടുള്ള എന്റെ കൂട്ടരും പാണ്ഡവരും എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം ഇവിടെ എന്റെ കൂട്ടരും പാണ്ഡവരും എന്ന രണ്ടു വാക്കുകൾ ഈ രണ്ടു വാക്കുകൾ എടുത്തു കാട്ടുകയാണ് കണ്ണിന് കാഴ്ചയില്ല എന്ന അന്ധതയ്ക്കും അപ്പുറത്തുള്ള ഒരു അന്ധതയെ ധൃതരാഷ്ട്ര തന്റെ മക്കളിൽ നിന്ന് പാണ്ഡവരെ അന്യരായി കാണുന്നു അതാണ് ഈ കണ്ണിന് കാഴ്ചയില്ല എന്ന അന്ധതയ്ക്കും ഒരു അന്ധത പാണ്ഡവരുടെ അച്ഛനായിരുന്നു പാണ്ഡു പാണ്ഡു സ്വന്തം അനുജനായിരുന്നിട്ടും അദ്ദേഹം പാണ്ഡുപുത്രന്മാരെ പുത്രന്മാരെ തന്റെ കൂട്ടരായിട്ട് കാണുന്നില്ല ധൃതരാഷ്ട്രയുടെ ചോദ്യം അസംബന്ധമായി തോന്നാം അന്യായമായി സിംഹാസനം കയ്യേറലും ചൂതുകളിയിലെ ചതിയും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് സർവവിധ ആയുധങ്ങളും വേണ്ടി യുദ്ധ ഉത്സുഖരായ യോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്നു അവിടെ ഇനി എന്തു സംഭവിക്കുമെന്നാണ് വിചാരിക്കേണ്ടത് അവിടെ പരസ്പരമുള്ള കുശലാന്വേഷണം അല്ല ആ ചോദ്യത്തിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഉദ്ദേശം വേറെയായിരുന്നു ധൃതരാഷ്ട്രർക്ക് വ്യക്തമായിട്ട് അറിയാം പാണ്ഡവന്മാർ ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് ഇതാകട്ടെ ധർമ്മത്തിന് പരമോന്നത സ്ഥാനം നൽകിയിട്ടുള്ള നാടുമാണ് അപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രയുടെ മനസ്സിൽ ഉണ്ടായ ഒരു ആശ ധർമ്മത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ച് പാണ്ഡവന്മാർ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ദുര്യോധന രാജ്യം മുഴുവൻ സ്വന്തമാക്കാം ഒരു അമ്പ് പോലും എയ്യാതെ ഒരു യുദ്ധം പോലും നടത്താതെ പാണ്ഡവന്മാരുടെ ധർമ്മനിഷ്ഠ തനിക്കും മക്കൾക്കും ഗുണകരമായി തീരുമല്ലോ എന്ന് Радора шаги